ഹലോ ഡിയർ ഫ്രണ്ട്സ് ഡെയിലി ലൈഫ് ടിപ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും ഒരുപാട് ആളുകളെ ബാധിച്ചിട്ടുള്ളതും ഇനിയും ബാധിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് കേരളത്തിലും ഇന്ത്യയിലും നടന്ന പലവിധ നിക്ഷേപ തട്ടിപ്പുകളെക്കുറിച്ച് നമുക്ക് നേരിട്ട് അനുഭവമോ അല്ലെങ്കിൽ പേപ്പർ അല്ലെങ്കിൽ മീഡിയ വഴിയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇത്തരം അനുവാദമില്ലാതെ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും നിക്ഷേപകരെ വഞ്ചിക്കുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെ പലവിധ നിയമ നടപടികൾ നമുക്ക് എടുക്കാൻ കഴിയുമെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം സ്പീഡ് കൂട്ടാനായിട്ട് അതിന് മാത്രമായിട്ടൊരു നിയമം അവരുണ്ടാക്കുകയുണ്ടായി ഈ നിയമത്തിൻ്റെ പേരാണ് ദ ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീംസ് ആക്ട് ടു ഈ നിയമത്തിൻ്റെ പ്രധാന ഉദ്ദേശം പൊതുജനങ്ങൾക്ക് പലവിധ വാഗ്ദാനങ്ങൾ നൽകി അവരുടെ കയ്യിൽ നിന്ന് ഭീമമായ തുക ഡെപ്പോസിറ്റായിട്ട് സ്വീകരിച്ച് അവർക്ക് തിരികെ കൊടുക്കാതെയും അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെയും അവരെ വഞ്ചിച്ച് ഈ തുക തട്ടിയെടുക്കുന്ന സ്ഥാപനങ്ങൾക്കും അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരെയും ശിക്ഷിക്കാനും അത്തരം കാര്യങ്ങൾ മേലിൽ നടക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് ഈ നിയമപ്രകാരം നിയമപരമല്ലാതെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളിലും മറ്റു സ്ഥാപനങ്ങളിലും പരിശോധന നടത്താനും നിക്ഷേപങ്ങളും ആസ്തികളും പിടിച്ചെടുക്കാനും സർക്കാർ നിയോഗിക്കുന്ന അതോറിറ്റിക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ് അതുപോലെ ഈ അതോറിറ്റിക്ക് മുമ്പിൽ വരുന്ന കേസുകളിൽ തീരുമാനമെടുക്കാനായിട്ട് പ്രത്യേക കോടതികളെ അധികാരപ്പെടുത്താനും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് ഇങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ യൂണിയൻ ടെറിട്ടറിയോ അപ്പോയിൻറ്റ് ചെയ്യുന്ന കോമ്പിറ്റൻറ്റ് അതോറിറ്റി ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഡെപ്പോസിറ്റ് തുകകളും ആസ്തികളും ഈ പറഞ്ഞ പ്രത്യേക കോടതികളുടെ തീരുമാനപ്രകാരം ആസ്തികൾ വിറ്റുകിട്ടുന്ന തുകയും ഡെപ്പോസിറ്റ് തുകയും കൂട്ടി ഇത്തരം നിക്ഷേപകർക്ക് പ്രോറൈറ്റ ബേസിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ അധികാരമുണ്ടായിരിക്കുന്നതാണ് ഈ പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആക്ട് കേന്ദ്ര ഗവൺമെൻറ് മുപ്പത്തൊന്ന് ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ നിയമത്തിന് മുൻകാല പ്രാബല്യം കൊടുക്കുകയും ഇരുപത്തൊന്ന് ഫെബ്രുവരി രണ്ടായിരത്തി മുതൽ ഇത് നിലവിൽ വന്നിട്ടുള്ളതാണ് ഈ ആക്റ്റിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ് ആക്ട് നടപ്പാക്കാനായിട്ട് അതിനു വേണ്ടുന്ന ചട്ടം ഇറക്കുകയുണ്ടായി ആ ചട്ടത്തിൻ്റെ പേരാണ് ദ ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീംസ് റൂൾസ് ട്വൻറ്റി ട്വൻറ്റി മേൽപ്പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആക്ട് നടപ്പിലാക്കാനായിട്ടാണ് രണ്ടായിരത്തി ഇരുപതിലെ ചട്ടങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് വളരെ പ്രമാദമായ ഒരു കേസിൽ കേരളത്തിലെ ഒരുപാട് നിക്ഷേപകരുടെ പൈസ പോവുകയുണ്ടായി ആ ഉദ്ദേശം ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ കമ്പനി തട്ടിച്ചതെന്നാണ് കേസ് വന്നിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് വരികയും ആ കേസിനകത്ത് ഹൈക്കോടതി കേരള ഗവൺമെൻറ്റിനെ ഡയറക്റ്റ് ചെയ്തിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആക്ട് കേരളത്തിൽ നടപ്പാക്കാനായിട്ട് വേണ്ടുന്ന റൂൾസ് ഉടനടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തി മൂന്ന് നവംബർ രണ്ടായിരത്തി ഇരുപതിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ സംസ്ഥാന സർക്കാരിനെ ഡയറക്റ്റ് ചെയ്യേണ്ടായി ഇപ്പറഞ്ഞ റൂളുകൾ ഉണ്ടാക്കിയതിന് ശേഷം അതിൻപ്രകാരം പ്രത്യേക കോടതിയെ നിയമിക്കാനും കോമ്പിറ്റൻറ് അതോറിറ്റിയെ നിയമിക്കാനും സാധാരണഗതിയിൽ കേരളത്തിൽ നിക്ഷേപ തട്ടിപ്പുകൾ ഉണ്ടായാൽ കംപ്ലയിൻസ് കിട്ടുമ്പോൾ പോലീസോ ക്രൈംബ്രാഞ്ചോ അന്വേഷിച്ച് വേണ്ട നടപടികൾ എടുക്കുകയാണ് പതിവ് എന്നാൽ ഇത്തരം നിക്ഷേപ തട്ടിപ്പുകൾ വളരെയധികം കേരളത്തിൽ കൂടിയതുകൊണ്ടാണ് ഹൈക്കോടതി ഇങ്ങനെയൊരു നിർദ്ദേശം കൊടുത്തത് എത്രയും പെട്ടെന്ന് ചട്ടങ്ങൾ രൂപീകരിക്കാനായിട്ട് ഇതിനെ തുടർന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ചട്ടങ്ങൾ രൂപീകരിച്ച് പബ്ലിഷ് ചെയ്യുകയും ഈ ചട്ടങ്ങൾ ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളതാണ് ഇനി നമുക്ക് ഈ പറഞ്ഞ ആക്റ്റിലെയും റൂൾസിലെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ നിയമപ്രകാരം എല്ലാ സംസ്ഥാന സർക്കാരുകളും യൂണിയൻ ടെറിറ്ററികളും നോട്ടിഫിക്കേഷൻ മുഖാന്തരം ഒരു ഗവൺമെൻറ് സെക്രട്ടറിയിൽ താഴെയല്ലാത്ത ഉദ്യോഗസ്ഥനെ കോമ്പിറ്റൻറ്റ് അതോറിറ്റി ആയിട്ട് നിയമിക്കേണ്ടതാണ് അത് ഒന്നോ ഒന്നിൽ കൂടുതലോ ആകാവുന്നതാണ് ഈ ആക്റ്റിലെ സെക്ഷൻ ഏഴ് പ്രകാരം നിയമിക്കുന്ന കോമ്പിറ്റൻ്റ് അതോറിറ്റിക്ക് ഒരു സിവിൽ കോടതിയുടെ എല്ലാ പവറുകളും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ സെക്ഷൻ എട്ട് പ്രകാരം സംസ്ഥാന ഗവൺമെൻറ് അതാത് സംസ്ഥാനത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിൻ്റെ സമ്മതത്തോടു കൂടി ഒരു നോട്ടിഫിക്കേഷൻ മുഖാന്തരം ഒന്നോ അതിൽ കൂടുതലോ പ്രത്യേക കോടതികൾ ഉണ്ടാക്കേണ്ടതാണ് ഇത്തരം പ്രത്യേക കോടതികളിൽ അപ്പോയിൻറ് ചെയ്യുന്ന ജഡ്ജിമാർ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജോ അഡീഷണൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻ ജഡ്ജിൻ്റെയോ റാങ്കിൻ്റെ ലെവലിലുള്ള ആളുകളായിരിക്കണം അതിൽ താഴെയുള്ളവർ ആവരുത് ഇത്തരം പ്രത്യേക കോടതികളുടെ ജൂറിസ്ട്രിക്ഷൻ അഥവാ ലിമിറ്റ് ഏതാണെന്നും കൂടി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കണം അതുപോലെ ഈ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറ്റൊരു കോടതിക്കും അധികാരമുണ്ടായിരിക്കുന്നതല്ല അതുപോലെ ഇത്തരം കോടതികളുടെ ഒരു പ്രത്യേകത ഈ ആക്ടിൻ്റെ അടിയിൽ പറഞ്ഞിരിക്കുന്ന ഒഫൻസുകൾക്ക് പുറമെ മറ്റ് ആക്ടുകളിലുള്ള ഒഫൻസുകളും കൂടി പരിഗണിക്കാവുന്നതാണ് ഒരേ കേസിൽ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ റൂള് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിലെ ആക്ടിൻ്റെ അടിയിൽ വരുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും പരിഗണിക്കുന്നതിനായിട്ട് ഓരോ ജില്ലയിലും ഓരോ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയെ നിയോഗിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ് അതോറിറ്റി ഓഫ് ഇന്ത്യ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻ്റ് അതോറിറ്റി എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ സെൻട്രൽ കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ നാഷണൽ ഹൗസിംഗ് ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനും അപ്രൂവലും ഉള്ള ഡെപ്പോസിറ്റ് സ്കീമുകൾ നിയമവിധേയമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും യൂണിയൻ ടെറിട്ടറികളുടെയും അംഗീകാരമുള്ള സ്ഥാപനങ്ങളുടെ ഡെപ്പോസിറ്റ് സ്കീം നിയമപരമായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ അവർ സാധാരണ ബിസിനസ്സിൽ വാങ്ങുന്ന ഡെപ്പോസിറ്റ്സോ അല്ലെങ്കിൽ അഡ്വാൻസുകൾ നിയമവിധേയമായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റൂള് പ്രകാരം ഒരു അതോറിറ്റിയെ സെൻട്രൽ ഡാറ്റാബേസ് തുടങ്ങാനായിട്ട് അധികാരപ്പെടുത്തുകയും ആ അതോറിറ്റി എല്ലാ സ്റ്റേറ്റുകളിലെയും കോമ്പിറ്റൻറ്റ് അതോറിറ്റികളിൽ നിന്നോ മറ്റ് അതോറിറ്റികളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ഈ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ച് കമ്പനികളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വിവരം ശേഖരിക്കേണ്ടതാണ് പൊതുജനങ്ങൾക്ക് ഇങ്ങനെയുള്ള സെൻട്രൽ ഡാറ്റാബേസ് പോർട്ടല് ഓൺലൈനായിട്ട് വിസിറ്റ് ചെയ്ത് നിക്ഷേപം സ്വീകരിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് പൊതുജനങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും അവരുടെ ബിസിനസ് തുടങ്ങി ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഈ റൂളിൽ പറഞ്ഞിരിക്കുന്ന ഫോമിൽ ഡീറ്റെയിൽസ് ഈ അതോറിറ്റിക്ക് കൊടുക്കേണ്ടതാണ് മറ്റൊരു പ്രധാന വ്യവസ്ഥ ഒരു ന്യൂസ് പേപ്പറോ ഒരു പ്രിൻറ് മീഡിയോ ഒരു ഇലക്ട്രോണിക് മീഡിയോ വഴി ഒരു അഡ്വെർടൈസ്മെൻ്റ് കൊടുത്ത് ഒരു വ്യക്തി ഇങ്ങനെയുള്ള അൺ ഓതറൈസ്ഡ് ഡെപ്പോസിറ്റ് സ്കീമിൽ മെമ്പറായിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഏത് സ്റ്റേറ്റിലാണോ നടന്നത് ആ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ പറഞ്ഞ ന്യൂസ് പേപ്പറിനോ പ്രിൻ്റ് മീഡിയാനോ ഇലക്ട്രോണിക് മീഡിയാനോ മസ്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്തിരിക്കണം ആ അഡ്വെർടൈസ്മെൻറ്റ് റിവേഴ്സ് ചെയ്യാനും അത് പൊതുജനങ്ങളുടെ അറിവിലേക്കായിട്ട് അതേ സ്ഥലത്ത് തന്നെ പബ്ലിഷ് ചെയ്യാനും ഇത് ന്യൂസ് പേപ്പറിൻ്റെയോ പ്രിൻറ്റ് മീഡിയയുടെയോ എവിടെയെങ്കിലും കൊടുത്താൽ പോരാ എവിടെയാണോ അഡ്വെർടൈസ്മെൻ്റ് കൊടുത്താൽ അതേ സ്ഥലത്ത് തന്നെയായിരിക്കണം ഈ പിൻവലിക്കൽ അതായത് അഡ്വെർടൈസ്മെൻ്റ് പിൻവലിക്കലിൻ്റെ ന്യൂസും കൊടുക്കേണ്ടത് ഇനി എന്തെങ്കിലും കാരണവശാൽ ഇത് ജനങ്ങളിലേക്ക് എത്തിയില്ല എന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് തോന്നുകയാണെങ്കിൽ ഇവരെ രണ്ടാമതും ഡയറക്റ്റ് ചെയ്യാം ഒന്നും കൂടി ഇതേപോലെ അഡ്വർടൈസ്മെൻറ്റ് പിൻവലിക്കണ ന്യൂസ് കൊടുക്കാനായിട്ട് ഇത് രണ്ടും ആദ്യത്തെ ന്യൂസും രണ്ടാമത്തെ ന്യൂസും എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും അതിന് യാതൊരു വക പൈസയും ന്യൂസ് പേപ്പറിനോ പ്രിൻറ്റ് മീഡിയയ്ക്കോ അല്ലെങ്കിൽ മറ്റു മീഡിയകൾക്കോ കിട്ടുന്നതല്ല ഇനി ഇങ്ങനെ അൺ ആയിട്ട് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ പിടിച്ചെടുക്കുന്ന പൈസ അല്ലെങ്കിൽ ആസ്തി അത് വിറ്റുകിട്ടുന്ന പൈസ എല്ലാം കൂട്ടി എങ്ങനെയാണ് ഈ ഡെപ്പോസിറ്റേഴ്സിനും അതുപോലെ മറ്റ് കടക്കാർക്കും പൈസ കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ കിട്ടുന്ന പൈസയിൽ നിന്ന് സർഫാസി ആക്ട് പ്രകാരവും ഇൻസോൾവൻസി ആൻഡ് ബാങ്ക് കോഡ് പ്രകാരവും ബാങ്കുകൾക്ക് കിട്ടാനുള്ള കടബാധ്യതയായിരിക്കും ആദ്യം പെയ്യുന്നത് അതിനുശേഷം ബാക്കിയുണ്ടെങ്കിൽ ഡെപ്പോസിറ്റേഴ്സിൻ്റെ എമൗണ്ടിനായിരിക്കും പ്രിഫറൻസ് അതിനുശേഷം മാത്രമേ മറ്റു കടക്കാർക്കും ഗവൺമെൻറ്റിനും ലോക്കൽ അതോറിറ്റീസിനൊക്കെ എന്തേലും ഡ്യൂസ് ഉണ്ടെങ്കിൽ കിട്ടുകയുള്ളൂ ഇനി ഇത്തരം അൺഓതറൈസ്ഡ് ഡെപ്പോസിറ്റ് സ്കീമിനെ കുറിച്ച് കംപ്ലയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ ആസ്തികളും സ്വീകരിച്ച ഡെപ്പോസിറ്റുകളും അറ്റാച്ച് ചെയ്യാനായിട്ട് ഈ കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ് ഈ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ഇതിനായിട്ട് പ്രത്യേകം നിയോഗിച്ച കോടതി ഒരു ഓർഡർ പാസ്സാക്കുന്നവരെ നിലനിൽക്കുന്നതാണ് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന അൺഓതറൈസ്ഡ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന കമ്പനികളുടെ പൈസയും ആസ്തിയും പ്രത്യേക കോടതിയുടെ ഉത്തരവ് വരുന്നവരെ കോമ്പിറ്റൻറ്റ് അതോറിറ്റിയുടെ കസ്റ്റഡിയിലായിരിക്കും ഇങ്ങനെ കിട്ടുന്ന പൈസ സൂക്ഷിക്കാനായിട്ട് കോമ്പിറ്റൻറ്റ് അതോറിറ്റി ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തുറക്കുകയും ഈ പ്രത്യേക കോടതിയുടെ ഉത്തരവ് വരുന്നതുവരെ ആ പൈസകൾ ആ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഈ കോമ്പിറ്റൻറ്റ് അതോറിറ്റീസിന് വിൽക്കാനോ മറ്റുള്ളവർക്ക് മറിച്ചു കൊടുക്കാനോ ഒന്നും സാധ്യമല്ല ഈ പ്രത്യേക കോടതിയുടെ ഉത്തരവ് വരുന്നവരെ ആ കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് പോലെ വേണം കോമ്പിറ്റൻ്റ് അതോറിറ്റി പിന്നീട് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ നിയമപരമല്ലാത്ത ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്ന വ്യക്തിയോ സ്ഥാപനമോ അവരുടെ സ്വത്തുക്കൾ മറ്റൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ നിയമവിധേയമല്ലാതെ അതായത് ഉത്തമ ബോധ്യമില്ലാതെയോ ന്യായമായ പ്രതിഫലമില്ലാതെയോ കൈമാറിയതായി ഈ പ്രത്യേക കോടതിക്ക് ബോധ്യം വന്നാൽ ആ സ്വത്തുവകകൾ പിടിച്ചെടുക്കാനായിട്ട് ഈ കോടതിക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ് ഈ കോമ്പിറ്റൻറ്റ് അതോറിറ്റി ഇങ്ങനെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ ആസ്തികൾ പ്രൊവിഷണലായിട്ട് അറ്റാച്ച് ചെയ്തതിനു ശേഷം തട്ടിപ്പ് നടന്നതായിട്ട് ബോധ്യപ്പെട്ടാൽ സ്ഥാപനത്തിൻ്റെ മറ്റു ആസ്തികളും ബാധ്യതകളും തിട്ടപ്പെടുത്താനായിട്ട് ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ പറ്റും അതുപോലെ തട്ടിപ്പിനെതിരായിട്ടുള്ള അന്വേഷണവും പരിശോധനയും നടത്താനായിട്ട് പോലീസിനെയോ മറ്റു അന്വേഷണ സംഘങ്ങളെയോ നിയോഗിക്കുവാനും ഈ അതോറിറ്റിക്ക് അധികാരമുണ്ടായിരിക്കും എന്നാൽ തുടർ നടപടികൾ കൈക്കൊള്ളുവാനും ഇടക്കാല ഉത്തരവും ജഡ്ജ്മെൻറ്റും പാസ്സാക്കാനായിട്ടും ഇതിൽ പറഞ്ഞിരിക്കുന്ന കോടതികൾക്ക് മാത്രമേ അധികാരമുണ്ടായിരിക്കുകയുള്ളൂ ഈ ടു തൗസൻഡ് നയൻറ്റീൻ ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെയും മൾട്ടി ലെവൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ആക്ടിൻ്റെയും ചില പ്രൊവിഷൻസ് അമെൻഡ് ചെയ്തിട്ടുണ്ട് അതുപ്രകാരം ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ലാത്ത മെമ്പേഴ്സിൻ്റെ ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കാൻ പാടുള്ളതല്ല അതുപോലെ ഒരു ബാങ്കിങ് കമ്പനിയുടെയോ ഒരു ഷെഡ്യൂൾ ബാങ്കിൻ്റെയോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയോ അതിൻ്റെ സബ്സഡറിയോ റീജിയണൽ റൂറൽ ബാങ്കിൻ്റെയോ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയോ പ്രിൻസിപ്പൽ ഓഫീസർക്ക് വിശ്വസനീയമായി തെളിവ് കിട്ടിയാൽ അവരുടെ ഒരു ക്ലയൻറ്റ് അഥവാ ഒരു അക്കൗണ്ട് ഹോൾഡർ ഇങ്ങനെയുള്ള നിയമവിധേയമല്ലാത്ത ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന ആളാണെന്ന് അറിഞ്ഞാൽ ആ വിവരം കോമ്പിറ്റൻ്റ് അതോറിറ്റിയെ അറിയിക്കേണ്ടതാണ് ഇനി നമുക്ക് ഈ ആക്ടിൻ്റെ അടിയിൽ വരുന്ന കുറ്റങ്ങൾക്കുള്ള ശിക്ഷകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ആക്ടിൻ്റെ അടിയിലെ സെക്ഷൻ മൂന്നിൽ പറഞ്ഞിരിക്കുന്നതിന് എതിരായിട്ട് ഡെപ്പോസിറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടുന്ന വ്യക്തിക്ക് ഒരു കൊല്ലം മുതൽ അഞ്ച് വർഷം വരെ തടവ് ശിക്ഷയോ രണ്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ പഴയോ ചുമത്താവുന്നതാണ് ഇനി സെക്ഷൻ മൂന്നിന് വിരുദ്ധമായിട്ട് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞത് ആവശ്യപ്പെടുകയാണെങ്കിൽ എന്നാണ് ഇപ്പോൾ സ്വീകരിക്കുകയാണെങ്കിൽ രണ്ട് കൊല്ലം മുതൽ ഏഴ് കൊല്ലം വരെ തടവ് ശിക്ഷയോ മൂന്ന് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ പിഴയും ചുമത്താവുന്നതാണ് ഇനി സെക്ഷൻ ത്രീയിന് വിരുദ്ധമായിട്ട് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും അത് തിരിച്ചു കൊടുക്കാതെ ചതിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് കൊല്ലം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷയും അഞ്ച് ലക്ഷം മുതൽ ഈ മൊത്തം വാങ്ങിച്ച തുകയുടെ ഇരട്ടി തുക വരെയോ പിഴ ശിക്ഷയും നൽകാവുന്നതാണ് ഈ പറഞ്ഞ മൂന്ന് കേസുകളിലും തടവു ശിക്ഷയും പിഴ ശിക്ഷയും ഒരുമിച്ചാണ് ആൻഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓറല്ല ഏതെങ്കിലും ഒന്നല്ല രണ്ടും കൂടിയാണ് അനുഭവിക്കേണ്ടത് ഇനി ഈ നിയമപ്രകാരം ശിക്ഷിച്ചതിന് ശേഷവും ഇത്തരം തട്ടിപ്പ് തുടർന്നാൽ പത്തു കൊല്ലം വരെ തടവ് ശിക്ഷയും അൻപത് കോടി രൂപ വരെ പിഴ ശിക്ഷയും ചുമത്താവുന്നതാണ് ഈ ആക്റ്റിലെ സെക്ഷൻ ഇരുപത്തിരണ്ടും ഇരുപത്തി ആറും പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കുറ്റകൃത്യങ്ങളും നോൺ ആണ് ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് ഇതൊക്കെയാണ് ഈ ആക്ടിൻ്റെയും റൂളിൻ്റെയും അടിയിൽ വരുന്ന നിക്ഷേപ തട്ടിപ്പുകൾക്ക് അഗൈൻസ്റ്റ് പ്രധാന നടപടികളും ശിക്ഷകളും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇത് കണ്ടതിന് ശേഷം ദയവായി കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കം പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഈ ചാനലിൽ നിന്ന് വരുന്ന പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക് ഫോർ വാച്ചിങ്